ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ആഷ്നാസ് ഫിസിക്സ് ക്ലാസ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണത്തിരക്കിലായിരിക്കുന്നെന്ന് കരുതുന്നു. കൊറോണ കാലം മാറിയിട്ടില്ല എങ്കിലും നമ്മൾ എന്താണ് ഓണം പറ്റുന്നത് പോലെയൊക്കെ നമ്മൾ ആഘോഷിക്കണം അല്ലേ. ഒരുപാടധികം പുതിയ ഡ്രസ്സ് വാങ്ങിത്തരാനൊക്കെ ചിലപ്പോൾ നമ്മുടെ പേരൻസിനെ കൊണ്ടൊക്കെ സാധിച്ചെന്ന് വരില്ല. എങ്കിലും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ടാണെങ്കിലും നമ്മൾ ഓണം അങ്ങ് സൂപ്പറാക്കും അല്ലേ. അപ്പം ആൾക്കൂട്ടത്തിങ്ങളിലേക്കൊന്നും പോവാതെ ഒരുപാടധികം യാത്രകളൊന്നും ചെയ്യാതെ കൊറോണയിൽ നിന്ന് വിട്ടുനിന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഓണം ആഘോഷിക്കുന്നതിനായിട്ട്. അപ്പം ഞാനും വന്നിരിക്കുന്നത് നിങ്ങളോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓണക്കാലം എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരുപാടധികം കാര്യങ്ങൾ ഓർത്തെടുക്കാനുണ്ടാവും അല്ലേ. അതേകൊണ്ട് തന്നെയാണ് ഓണക്കാലത്തിന് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. ഓക്കെ, അപ്പം കൊറോണയല്ലേ എന്ന് കരുതിയിട്ട് പുതിയ ഡ്രസ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമെന്ന് വേണ്ട. എന്നിരുന്നാലും നമ്മളുടെ ഉള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളങ്ങ് ഓണം ആഘോഷിക്കണം. ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇത്തരം ചെറിയ ചെറിയ സന്തോഷമുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നന്മയുള്ളതും സ്നേഹമുള്ളതും ആക്കി തീർക്കുന്നത്. അപ്പം എൻ്റെ ഓണാഘോഷം എന്ന് പറയുന്നത് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ തറവാട്ടിൽ ഒരുപാട് കാലം നല്ല രസമായിരുന്നു. അച്ചാച്ചനും അച്ചമ്മയൊക്കെയുള്ള ഒരു ഓണാഘോഷ പരിപാടി, ഒരുപാട് നമ്മുടെ വീടിനടുത്തുള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വരുമായിരുന്നു. അപ്പം സദ്യയൊക്കെ ഉണ്ടാവും, പായസം കുടിക്കും. അങ്ങനെ വീടിൻ്റെ താഴെയുള്ള, ഞങ്ങളുടെ തറവാട്ടിൻ്റെ താഴെയുള്ള നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോവും. അപ്പം അവിടെയൊക്കെ എന്താണ് ഇതേ പായസം തന്നെ കുടിച്ച് അന്ന് മുഴുവൻ എന്താണ് പായസം കൊണ്ടുള്ള ഒരു ബഹളമായിരിക്കും അല്ലേ. ഇങ്ങനെ പായസങ്ങൾ കുടിച്ച് കുടിച്ച് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് ക്ഷീണിച്ച് എല്ലാം കൂടെ ഉറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥയാവും. അപ്പം ഇത്തരത്തിലുള്ള ഒരു കൂട്ടായിട്ടുള്ള ഓണാഘോഷം ഇനി എന്നാണെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം. കാരണം ഈ കൊറോണ നമ്മളെ വിട്ടു പോകുന്നില്ല. ഓരോ വർഷവും നമ്മൾ കരുതും അടുത്ത വർഷം നമ്മൾക്ക് നന്നായിട്ട് ആഘോഷിക്കാൻ സാധിക്കുമായിരിക്കും, ഓണത്തിന് അല്ലെങ്കിൽ വിഷുവിന് അല്ലെങ്കിൽ നമ്മുടെ മുഹൂർത്തത്തിന് അല്ലെങ്കിൽ അങ്ങനെ നോമ്പിനൊക്കെ നമ്മൾക്ക് കൂട്ടായ്മ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു കൊറോണ കാലം കൊണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ എന്താണ് വിഷ് ചെയ്യണം, ഫോൺ വിളിച്ചെങ്കിലും വിഷ് ചെയ്യണം ഓണാഘോഷം. നമ്മൾക്കിപ്പോൾ ഫോണൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാം, അയച്ചു കൊടുക്കാം, നമ്മുടെ ഓണാഘോഷത്തെ പറ്റിയിട്ട് അവരടുത്ത് സംസാരിക്കാം. ഇത്തരത്തിൽ നിങ്ങൾ ഓണം നന്നായിട്ട് തന്നെ വീട്ടിലിരുന്ന് തന്നെ ആഘോഷിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ഞാനൊക്കെ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം വരെ എൻ്റെ അമ്മച്ചനൊക്കെ അമ്മയുടെ അച്ഛനൊക്കെ പുതിയ ഡ്രസ്സൊക്കെ കൊണ്ടു തരുമായിരുന്നു. പിന്നെ ഞങ്ങൾ കോഴിക്കോട്ടുകാരായതുകൊണ്ട് തന്നെ മിഠായി തെരുവ് അല്ലെങ്കിൽ സ്ട്രീറ്റ്, നമ്മുടെ SM സ്ട്രീറ്റ് എന്ന് പറയുന്ന മിഠായി തെരുവ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, വളരെ പ്രശസ്തമാണ്. അപ്പോൾ അവിടെ ഓണമേളകളും ഓണച്ചന്തകളും ഒക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നല്ല ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കൊണ്ട് തരുമായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ഈ ഓണമേളകളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ഓണമേളയ്ക്കൊക്കെ എന്താണ് ഒരുപാട് ഈ തേനിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന നെല്ലിക്കകളൊക്കെ ഉണ്ടാവും. നെല്ലിക്ക അത്തരത്തിലുള്ള തേന്, വലിയ കുപ്പി തേനൊക്കെ കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ കാർഷിക മേളകളൊക്കെ ഉള്ള അവസ്ഥയാണല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വീട്ടിലൊക്കെ കൊണ്ടു തരുമായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ആദ്യമൊക്കെ ഓരോന്ന് എടുത്ത് കഴിക്കും, പിന്നെ കഴിച്ച് കഴിച്ച് അമ്മയൊക്കെ കാണാതെ എടുത്ത് കഴിക്കുമായിരുന്നു. അങ്ങനെ ഒരു മത്ത പിടിച്ച അവസ്ഥയായിരിക്കും നമ്മൾക്ക് ഈ തേൻ നെല്ലിക്കയൊക്കെ കഴിച്ചിട്ട്. പിന്നെ പതിവായിട്ട് വലിയ കുപ്പിയിലായിരിക്കും ഇവർ എന്ത് ഈ നാടൻ തേനൊക്കെ കൊണ്ടുവെക്കൂല്ലേ. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കട്ട് കുടിച്ച് കുടിച്ച് അവസാനം ആ തേൻകുപ്പിയുടെ കാലിയായ ഭാഗം എത്തുമ്പോഴേക്കും ഇതാരാണ് കട്ട് കുടിച്ചത് എന്നുള്ള ചോദ്യം വരിക. അപ്പോൾ ഓണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല രസകരമായ കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ. പിന്നെ പൂ പറിക്കാൻ പോകായിരുന്നു, എൻ്റെ അനിയത്തിമാരും ചേച്ചീൻ്റെ ഒക്കെ കൂടെ പൂ പറിക്കാൻ പോകായിരുന്നു. തുമ്പപ്പൂവൊക്കെ അന്ന് കിട്ടാൻ പോലും ഉണ്ടാവില്ല. വീട്ടിൽ ഞങ്ങളൊക്കെ താമസിക്കുന്ന ആ ഏരിയയിൽ ഒരുപാടധികം വീടുകളുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും പലതരത്തിലുള്ള പൂക്കളങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. പൂക്കളം മത്സരങ്ങൾ ഉണ്ടാവുമായിരുന്നു, ഓണാഘോഷ മത്സരങ്ങൾ ഉണ്ടാവുമായിരുന്നു. ഓണാഘോഷത്തിന് പാട്ടുപാടലും എന്താണ് ഇങ്ങനെ സുന്ദരിക്ക് പൊട്ടുകുത്തുക, അതേപോലെ ഈ കവുങ്ങിൻ്റെ കഷ്ണത്തിൻ്റെ മുകളിലൊക്കെ എന്താണ് നല്ല എണ്ണ തേച്ചിട്ട് അതിൻ്റെ മേലേക്ക് പിടിച്ച് കയറുക. അപ്പം നമ്മൾ ഇങ്ങനെ ഊർന്നു പോകില്ലേ ചെറിയ കുട്ടികളൊക്കെ. അത്തരത്തിലുള്ള ഒരുപാട് മത്സരങ്ങൾ, കമ്പവലി എന്ന് പറഞ്ഞിട്ട് വടംവലി മത്സരങ്ങൾ, അപ്പം അത്തരത്തിൽ ഒരു രസകരമായിട്ടുള്ള ഒരു ഓണക്കാലമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. നിങ്ങൾക്കും അത്തരത്തിലുള്ള ഓണക്കാലം ഈ ഒരു കൊറോണ കാരണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. എന്നിരുന്നാലും ഈ കൊറോണക്കാലം പെട്ടെന്ന് തന്നെ മാറട്ടെ, നമ്മൾക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് തന്നെ ഓണവും മറ്റ് ആഘോഷങ്ങളെല്ലാം നന്നായിട്ട് നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഇപ്പം ഒരുപാട് പേര് പറഞ്ഞു ഈ ഒരു അഞ്ച് ദിവസം പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം ടേബിൾ തരുമെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ പഠനത്തിന് കുറച്ചെങ്കിലും നമ്മൾ ബ്രേക്ക് കൊടുക്കണം അല്ലേ. നമ്മൾ മനസ്സ് എപ്പോഴും എനർജറ്റിക് ആയിരിക്കണമെങ്കിൽ നമ്മൾക്ക് ഓർക്കാൻ നല്ലൊരു എന്താണ്
നമ്മൾ കഴിഞ്ഞു പോയ കാലങ്ങൾ വേണം, നല്ല നന്മയുള്ള കാലം വേണം. ആരോടും ഒരു വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ലാതെ കൂട്ടായ്മയോട് കൂടിയിട്ട് മനസ്സിൽ നന്മ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ഓണാഘോഷം അല്ലെങ്കിൽ മറ്റാഘോഷങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കും. ഇത്തരത്തിലുള്ള സന്തോഷം നിറയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു എന്താണ് വളരെ വലിയൊരു എന്താണ് ആശ്വാസം ലഭിക്കും അല്ലേ. അപ്പം ഇങ്ങനെ പഠനം എന്ന് പറഞ്ഞിട്ട് വീർപ്പ് മുട്ടാതെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ നന്നായിട്ട് ആഘോഷിക്കുക. അത് പിന്നീട് നിങ്ങൾക്ക് എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും വീട്ടിൽ ഓണാഘോഷ പരിപാടികളൊക്കെ തുടങ്ങിയെന്ന് കരുതുന്നു. പുറത്തൊക്കെ പോയിട്ട് നമ്മൾക്ക് ആഘോഷിക്കാൻ പറ്റില്ലെങ്കിലും വീട്ടിലൊക്കെ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ സംഘടിപ്പിക്കുക. ഓണപ്പാട്ടും അതോടൊപ്പം തന്നെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് ഓണത്തിന് ഊഞ്ഞാലാടുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വീട്ടിൽ അച്ഛനും അമ്മയും നിങ്ങളുടെ ബ്രദേഴ്സൊക്കെ ഉണ്ടാവും, സിസ്റ്റേഴ്സ് ഉണ്ടാവും, അപ്പോൾ അവരുടെ അടുത്തൊക്കെ ചെറിയ ചെറിയ ഓണക്കളികളൊക്കെ ഉണ്ടാക്കുക. സുന്ദരിക്ക് പൊട്ടുകൊടുത്തലൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നടത്താൻ പറ്റുന്നതാണ്. അതോടൊപ്പം വീട്ടിലെ അമ്മ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അവരെ സഹായിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ വളരുകയാണ്, മാനസികമായിട്ട് തന്നെ നിങ്ങൾ വളരുകയാണ് അല്ലേ, നല്ലൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഓണത്തിന് എല്ലാവിധ എന്താണ് പ്രോഗ്രാമുകളും തയ്യാറാക്കുക, വീട്ടിൽ തന്നെ ഒരു ആഘോഷം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത്. അപ്പം ഇത്രയും കാലം നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിന്ന് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അവരുടെ വീട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പൊന്നോണ ആശംസകൾ.